നമസ്കാരം. ഹൈന്ദവ വിശ്വാസമനുസരിച്ച് ഒരാൾ ഇഹലോകവാസം വെടിഞ്ഞാൽ അയാൾക്ക് എന്തെങ്കിലും ഈ ലോകത്ത് ബാക്കിയുണ്ടെങ്കിൽ മോക്ഷം കിട്ടാൻ വൈകും. അയാളുടെ ആത്മാവ് അലഞ്ഞു തിരിഞ്ഞു നടക്കും. അതുകൊണ്ടാണ് അവരുടെ ഉറ്റവരും ഉടയവരും അവരുടെ ഭൂമിയിലെ കടപ്പാടുകൾ അവസാനിപ്പിക്കുന്നത്. 16 വയസ്സുള്ള ഒരു പെൺകുട്ടി ഏതാണ്ട് 16 വർഷം മുൻപ് നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ നിന്നും ഭൗതികവാസം അവസാനിപ്പിച്ചിട്ട് പോയിട്ടും അവൾക്ക് മോക്ഷം കിട്ടാതെ അലഞ്ഞു തിരിഞ്ഞു നടക്കുകയായിരുന്നു. അവൾക്ക് ഈ ദിവസങ്ങളിൽ മോക്ഷം കിട്ടും. കാരണം അവളുടെ ആത്മാവ് അലഞ്ഞു തിരിഞ്ഞു നടന്നിരുന്നത് അവളുടെ ജീവൻ പിച്ചിച്ചീന്തി ദൂരെ എറിഞ്ഞ ഒരു സംഘത്തിൽ ആരും ഇതുവരെ നീതിയുടെ മുൻപിൽ കീഴടങ്ങിയിട്ടില്ല എന്നതുകൊണ്ടായിരുന്നു. ഇന്നലെ ബെനീഷ് കോടിയേരി എന്ന CPM നേതാവ് ജയിലിലാകുമ്പോൾ ആ മോക്ഷത്തിനുള്ള വഴിയാണ് തുറന്നത്. പത്തനംതിട്ട ജില്ലയിലെ കവിയൂരിലെ അനഘ എന്ന പെൺകുട്ടിയും അവളുടെ അച്ഛൻ നാരായണൻ നമ്പൂതിരിയും അടങ്ങി ആ കുടുംബത്തിലെ 5 പേരുടെ ദുരൂഹമായ മരണം. അത് ആത്മഹത്യയാണ്, അച്ഛൻ തന്നെ ബലാത്സംഗം ചെയ്താണ് കുഞ്ഞു മരിച്ചത് എന്നൊക്കെ പലരും കണ്ടെത്തിയെങ്കിലും അതിൻ്റെ പിന്നിലെ വലിയ അട്ടിമറികളും വലിയ തിരിമറികളും ഇന്നും ആ കുടുംബത്തിൻ്റെ മാത്രമല്ല നീതി തേടുന്നവരുടെ മുഴുവൻ ആത്മാവിനെ വേദനിപ്പിക്കുന്നതും കരയിപ്പിക്കുന്നതുമാണ്. അതിലെ മുഖ്യപ്രതി ബിനീഷ് കോടിയേരിയായിരുന്നു. പക്ഷെ അധികാര സംവിധാനങ്ങൾ മുഴുവൻ ഒരുമിച്ച് ചേർന്ന് ബിനീഷിനെയും അധികാര കേന്ദ്രങ്ങളിലെ ദല്ലാളന്മാരെയും രക്ഷിച്ചെടുത്തു. ഇപ്പോഴും നിയമ പോരാട്ടം തുടരുകയാണ്. നാരായണ നമ്പൂതിരിയും അനഘയും അടങ്ങിയ ആ 5 കുടുംബത്തിന് ദാരുണമായ കൊലപാതകത്തിൻ്റെ പേരിൽ നീതി തേടി യുദ്ധം നടത്തുന്ന മാധ്യമപ്രവർത്തകൻ ക്രൈം നന്ദകുമാർ ഇന്നലെ അതേക്കുറിച്ച് എഴുതിയ പോസ്റ്റ് ഇതിൻ്റെ വിശേഷണം തന്നെയാണ്. അതെ, അനഘയ്ക്ക് ഒടുവിൽ മോക്ഷം കിട്ടാൻ വഴി തെളിഞ്ഞിരിക്കുന്നു. ബിനീഷ് കോടിയേരി പിച്ചിച്ചീന്തിയ അനഘയുടെയും കുടുംബത്തിൻ്റെയും ശാപം. അധോലോക മാഫിയ തലവൻ ബിനീഷ് കോടിയേരി അറസ്റ്റിൽ. ഇതാണ് നന്ദകുമാർ ഇന്നലെ രാത്രിയിലിട്ട പോസ്റ്റിൻ്റെ തലക്കെട്ട്. CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ്റെ മകനും അധോലോക ഗുണ്ടാ മാഫിയ തലവനുമായ ബിനീഷ് കോടിയേരിയുടെ പതനം നേരത്തെ നിശ്ചയിക്കപ്പെട്ടതായിരുന്നു. എന്നാൽ അഴിമതിയിൽ മുങ്ങിക്കുളിച്ച് കോടിയേരി പുത്രൻ്റെ എണ്ണിയാൽ ഒടുങ്ങാത്ത ക്രൂരതകളിൽ ആദ്യം കണക്ക് പറയേണ്ടി വരിക ഏതിനെന്ന് മാത്രമായിരുന്നു ചോദ്യചിഹ്നമായി അവശേഷിച്ചിരുന്നത്. കവിയൂരിലെ നാരായണൻ നമ്പൂതിരിയുടെ പ്രായപൂർത്തിയാകാത്ത മകളെ കൂട്ടബലാത്സംഗം ചെയ്ത് പ്രമുഖരിൽ ഒരാൾ ബിനീഷ് കോടിയേരിയാണെന്ന് ഞെട്ടിക്കുന്ന വാർത്ത 2004 December ക്രൈമിലൂടെയാണ് ലോകമറിഞ്ഞത്. 2004 September 27 അർദ്ധരാത്രിയിലാണ് കവിയൂർ ചുമത്തറ മഹാദേവ ക്ഷേത്രത്തിലെ പൂജാരിയായ നാരായണ നമ്പൂതിരി അടങ്ങുന്ന 5 കുടുംബം കൊല്ലപ്പെടുന്നത്. ഇതിന് പിന്നാലെ മാർക്സിസ്റ്റ് പാർട്ടിയിലെ പ്രമുഖ നേതാവായ ശ്രീമതി ടീച്ചർ നാരായണ നമ്പൂതിരിയുടെ പ്രായപൂർത്തിയാകാത്ത സുന്ദരിയും നർത്തകിയുമായ മകൾ അനഘ കന്യകയാണെന്നും ലൈംഗികമായി പീഡിപ്പിക്കപ്പെട്ടിട്ടില്ലെന്നും ആ കുടുംബം ആത്മഹത്യ ചെയ്തതാണെന്നും പറഞ്ഞുകൊണ്ട് പിറ്റേ ദിവസം തന്നെ പത്രസമ്മേളനം നടത്തുകയുണ്ടായി. അനഘയെ ബലാത്സംഗം ചെയ്ത മാർക്സിസ്റ്റ് പാർട്ടിയിലെ പ്രമുഖ നേതാക്കന്മാരെയും മക്കളെയും രക്ഷപ്പെടുത്താൻ വേണ്ടിയാണ് ശ്രീമതി ടീച്ചർ ഇത്തരത്തിലൊരു പ്രസ്താവന നടത്തിയതെന്ന് അധികം താമസിക്കാതെ തന്നെ ബോധ്യപ്പെട്ടു. നിരന്തരം ബലാത്സംഗം ചെയ്യപ്പെട്ടതിനെ തുടർന്ന് അനഘയുടെ കന്യാചർമ്മം തുടർച്ചയായി വിച്ഛേദിക്കപ്പെട്ടതായി വ്യക്തമാക്കിക്കൊണ്ടുള്ള പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നതോടെ ശ്രീമതി ടീച്ചറുടെ പ്രസ്താവനകൾ ആകെ തകിടം മറിഞ്ഞു. കൂടാതെ കവിയൂരിലെ മരണങ്ങളിൽ ശ്രീമതി ടീച്ചർ സംരക്ഷിച്ചു പഠിക്കാൻ ശ്രമിക്കുന്ന മാർക്സിസ്റ്റ് പാർട്ടിയിലെ വമ്പന്മാരുടെ ചെറുതല്ലാത്ത പങ്കിനും വ്യക്തത കൈവന്നു. എന്തിനായിരിക്കാം ശ്രീമതി ടീച്ചർ അങ്ങനെ ഒരു പത്രസമ്മേളനം നടത്തിയിട്ട് കന്യകയാണ് എന്ന് ആ പെൺകുട്ടിയെക്കുറിച്ച് പറഞ്ഞത്? അവിടെയാണ് കടങ്കഥ ആരംഭിക്കുന്നത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നപ്പോൾ ആ പെൺകുട്ടിയെ ലൈംഗികമായി പിച്ചിച്ചീന്തി എന്ന് തെളിഞ്ഞു. അവിടെ ആരംഭിക്കേണ്ടതാണ് അന്വേഷണം, പക്ഷേ ഒരിടത്തും എത്തിയില്ല. സജി നന്ദിയാട്ട് സിനിമാ നിർമ്മാതാവിൻ്റെ 5 Fingers എന്ന സിനിമയിൽ അഭിനയിപ്പിക്കാമെന്ന വ്യാമോഹം നൽകി സജി നന്ദിയാട്ട് CPM സംസ്ഥാന സെക്രട്ടറിയായ കോടിയേരി ബാലകൃഷ്ണനും മകൻ ബിനീഷ് കോടിയേരിയെയും MA ബേബിയുടെ മകൻ അശോക് ബേബിയും കോട്ടയം പോലീസ് സൂപ്രണ്ട് ഗോപിനാഥും അടക്കമുള്ളവർ അനഘയെ നിരന്തരമായി ലൈംഗികമായി പിച്ചിച്ചീന്തിയെന്നും ഉന്നത VIPകൾ ഉൾപ്പെട്ടതിനാൽ അന്വേഷണം അട്ടിമറിക്കപ്പെടുമെന്നും അതിനുള്ള ഹൈക്കോടതി നിരീക്ഷണത്തിൽ കേസന്വേഷണം നടത്തണമെന്നും ആവശ്യപ്പെട്ട് അനഘയുടെ സുഹൃത്തായ ഒരു പെൺകുട്ടി ശ്രീലേഖ എന്ന പേരിൽ ഹൈക്കോടതി ജഡ്ജ് ജസ്റ്റിസ് ബസന്തിനെ ഒരു കത്തയക്കുകയുണ്ടായി. ഈ കത്തിന്റെ കോപ്പി കിട്ടിയതിനെ തുടർന്ന് ക്രൈം അന്വേഷണം നടത്തുകയും കത്തിലെ കാര്യങ്ങളെല്ലാം ശരിയാണെന്ന് കണ്ടെത്തി പ്രസിദ്ധീകരിക്കുകയും ചെയ്തു.
തുടർന്ന് മാർക്സിസ്റ്റ് പാർട്ടിയിലെ ഈ പ്രമുഖ നേതാക്കന്മാരുടെ നിർദ്ദേശപ്രകാരം തെളിവുകൾ പൂർണ്ണമായും നശിപ്പിക്കുന്നതിനായി പൂജാരിയും സാധുവായ നാരായണൻ നമ്പൂതിരിയെയും അനഖയെയും കുടുംബത്തെയും കൊലപ്പെടുത്തിയതിന് പിന്നിൽ മുഖ്യ നേതൃത്വം വഹിച്ചത് ബിനീഷ് കോടിയേരി ആയിരുന്നു തുടർന്ന് ക്രൈം ബിനീഷ് കോടിയേരിയെക്കുറിച്ച് നിരവധി അന്വേഷണ റിപ്പോർട്ടുകൾ പുറത്തുവിട്ടു മയക്കുമരുന്ന് രോഗിയുമായി ചേർന്ന് പെൺകുട്ടികളെ കടത്തി ഗൾഫ് രാജ്യങ്ങളിൽ വ്യഭിചാരശാലകളിൽ എത്തിക്കുന്ന മുഖ്യ പെൺവാണിഭ നടത്തിപ്പുകാരനും കല പല കൊലപാതകങ്ങളുടെയും ഗുണ്ടാ മാഫിയ തലവനും പോലീസ് കേസുകൾ അട്ടിമറിക്കുന്ന ഇടനിലക്കാരനും വൻ ഭൂമി മാഫിയ ഇടപാടുകൾ സർക്കാർ സ്വാധീനം ഉപയോഗിച്ച് വ്യാജരേഖകൾ ഉണ്ടാക്കി ഭൂമാഫിയയുടെ ആളായി പ്രവർത്തിക്കുന്ന അധോലോക മാഫിയ തലവനുമൊക്കെയായി വിലസുന്ന ബിനീഷ് കോടിയേരിയെക്കുറിച്ച് പല ലക്കങ്ങളായി ക്രൈം വാർത്ത പ്രസിദ്ധീകരിച്ചു ആലോചിച്ചു നോക്കൂ ഏതാണ്ട് ഒന്നര പതിറ്റാണ്ട് മുൻപ് ഈ മാധ്യമ പ്രവർത്തകൻ ഇങ്ങനെ ചില റിപ്പോർട്ടുകൾ പ്രസിദ്ധീകരിച്ചപ്പോൾ എല്ലാവരും മഞ്ഞപത്രം എന്ന് വിളിച്ച് ആക്ഷേപിച്ചു ഒന്നര പതിറ്റാണ്ടിന് ശേഷം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അതെല്ലാം അടിവരയിട്ടേ ആവർത്തിക്കുന്നു സി പി എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ ലേബൽ ഉപയോഗിച്ച് സർക്കാരിന് ഇടനിലക്കാരനെ പ്രവർത്തിച്ച കോടികളാണ് ബിനീഷ് കോടിയേരിയും പിതാവ് കോടിയേരി ബാലകൃഷ്ണനും ചേർന്ന് ഗൾഫിൽ കൈപ്പറ്റിയ വിവരവും ക്രൈം പുറത്തുവിടുകയുണ്ടായി ഇതിന്റെ എല്ലാം അന്ത്യം ഭീകരമായിരിക്കുമെന്നും ബിനീഷ് കോടിയേരിയും കോടിയേരി ബാലകൃഷ്ണനും ഒക്കെ അടക്കമുള്ളവരെ കാത്തിരിക്കുന്ന ദയനീയമായ കാരാഗ്രഹവാസമായിരിക്കുന്നു ക്രൈം നേരത്തെ പ്രസിദ്ധീകരിച്ചിരുന്നു പ്രായപൂർത്തിയാകാത്ത ഒരു പാവം നമ്പൂതിരി പെൺകുട്ടിയെ പിച്ചി ചീന്തിയ ശേഷം ആ കുടുംബത്തെ ഒന്നടങ്കം കൊലപ്പെടുത്തി തെളിവുകൾ നശിപ്പിച്ചതിന്റെ പാപവും ശാപവും അനുഭവിക്കാതെ ഇവർ എവിടെ പോകും ചെയ്തു പോയ പാപങ്ങളുടെ തിരിച്ചടികൾക്ക് തുടക്കം കുറിച്ചു കഴിഞ്ഞു അതിന്റെ തെളിവാണ് ബാംഗ്ലൂരിൽ മയക്കുമരുന്ന് മാഫിയ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് കോടികൾ മുടക്കിയതിന്റെ തെളിവുകൾ കണ്ടെത്തിയതിനെ തുടർന്നുണ്ടായിരിക്കുന്ന ബിനീഷ് കോടിയേരിയുടെ അറസ്റ്റ് പാവപ്പെട്ട തൊഴിലാളികളുടെയും കർഷകരുടെയും പീഡിതരുടെയും പാർട്ടിയായ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി മകനെയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് പാർട്ടിയെ നശിപ്പിക്കാൻ ഇറങ്ങിപ്പുറപ്പെട്ട കാവാലികർ ഒന്നൊന്നായി കടപുഴകി തുടങ്ങി പാർട്ടിയുടെ കടക്കിൽ വെച്ച കത്തി മരം വെട്ടുകാരന്റെ തലയറുക്കാതെ ഇനി വിശ്രമിക്കാൻ ഇടയില്ല കൂടുതലൊന്നും വിശേഷിപ്പിക്കേണ്ട കാര്യമില്ല പിണറായി വിജയനും കോടിയേരി ബാലകൃഷ്ണനും ചേർന്ന അച്ചുതണ്ട് സി പി എം എന്ന പാർട്ടിയെ ഇല്ലാതാക്കുന്നതിന് വേണ്ടി അതിൻ്റെ കടക്കൽ കൊത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്നാൽ ആ കത്തിയുടെ നാവ് മൂർച്ച ഇപ്പോൾ മരം വെട്ടുകാരൻ്റെ തലയെടുക്കുന്നതിൻ്റെ തുടക്കം ആരംഭിച്ചിരിക്കുന്നു എന്ന നിഗമനത്തിലാണ് നന്ദകുമാർ എത്തുന്നത്